നമസ്കാരം. സംരക്ഷിക്കേണ്ടവർ ശിക്ഷിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കൂടുതലായും കണ്ടുവരുന്നത്. വാർത്തകൾ ദിനവും എത്തുകയും ചെയ്യുന്നു. ഇത് ഇപ്പോഴിതാ അങ്ങനെ ഒരു വാർത്തയാണ് വീണ്ടും എത്തുന്നത്. ഡൽഹി സ്വദേശികളായ ദമ്പതിമാരും മക്കളും 11 വർഷം മുന്നെയാണ് കൊച്ചിയിലെത്തുന്നത്. പച്ചാളത്ത് ചെരുപ്പ് കച്ചവടമായിരുന്നു. 21ഉം 19ഉം വയസ്സുള്ള മൂത്ത ആൺമക്കൾ അച്ഛനെ കച്ചവടത്തിൽ സഹായിച്ചു. ഇതിൽ 3 പേർ വിദ്യാർത്ഥികളും. എന്നാൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മകൾക്ക് ഓൺലൈൻ ക്ലാസ്സിനായി സ്മാർട്ട് ഫോൺ വാങ്ങി നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇന്ന് നിരവധി കേസുകൾ എത്തുന്നതും ഇതിലൂടെയാണ്. സൈബർ കഴുകന്മാർ പെൺകുട്ടികളുമായി അടുപ്പത്തിലാവുന്നു. സൗഹൃദം നീണ്ടതോടെ ക്ലാസ്സിൽ പങ്കെടുക്കാതെയാവുന്നു. മാതാപിതാക്കളുടെ താക്കീതും വിലപ്പോയില്ല. ഇതേ തുടർന്ന് പുറത്തുള്ള ലോകത്ത് ജീവിതം ആസ്വദിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയോട് അഞ്ചത്തിയെയും കൊണ്ട് വീട് വിട്ടുവരാൻ നിരന്തരം നിർബന്ധിച്ചു. ഓഗസ്റ്റ് 21 രാത്രി 35,000 രൂപയും എടുത്ത് സഹോദരന്മാർ വീട് വിട്ടിറങ്ങി. വിവരം അറിഞ്ഞയുടനെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇരുവരും ഡൽഹിക്ക് തീവണ്ടിയിൽ പുറപ്പെട്ടിട്ടുണ്ടെന്നും വിമാനമാർഗം മാതാപിതാക്കൾ ഡൽഹിയിലെത്തി അന്വേഷിക്കാനുമായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. പിന്നാലെ ഡൽഹി ഹരിയാന പോലീസിന്റെ സഹായത്തോടെ ഒട്ടേറെ സ്ഥലങ്ങൾ മാതാപിതാക്കൾ കയറിയിറങ്ങി. കൊച്ചി പോലീസ് സഹായിച്ചത് ഫോൺ ലൊക്കേഷൻ നൽകി മാത്രം. തുടർന്ന് ഇവരുടെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞ ഡൽഹി പോലീസ് കൊച്ചി പോലീസിനോട് അന്വേഷണത്തിന് എത്തണമെന്ന് അറിയിച്ചു. പോലീസിന് വേണ്ട വിമാന ടിക്കറ്റും താമസവും അടക്കമുള്ള എല്ലാ ചെലവും ആ മാതാപിതാക്കൾ കടം വാങ്ങിയും മറ്റും നൽകുകയും ചെയ്തു. തുടർന്ന് ഡൽഹി പോലീസ് കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തു. കൂടെ ഡൽഹി സ്വദേശികളായ ഫൈസാനെയും സുബൈറിനെയും പിടികൂടി. ഇവർ മൂത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായും തിരിച്ചറിഞ്ഞു. വീട് വിട്ടതെന്തിനെന്ന് ചോദ്യത്തിന് വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കുന്നുവെന്നാണ് കുട്ടികൾ ഡൽഹി പോലീസിന് മൊഴി നൽകിയത്. മാതാപിതാക്കളോടൊപ്പം പോകണമെന്ന് ഡൽഹി പോലീസ് പെൺകുട്ടികളോട് നിർദ്ദേശിച്ചു. 2 പ്രതികൾ സുബൈറിനെ മാത്രം കസ്റ്റഡിയിലെടുത്ത് പെൺകുട്ടികളുമായി കൊച്ചി പോലീസ് എറണാകുളത്തെത്തി. എന്നാൽ മക്കളെ വിട്ടു നൽകാൻ പോലീസ് തയ്യാറായില്ല. അവിടെയാണ് പോലീസിന്റെ ക്രൂരത തെളിയുന്നത്. പെൺകുട്ടിയെ സുബൈറിന് വിവാഹം കഴിപ്പിച്ച് നൽകണമെന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ASI നിർബന്ധിച്ചു. ഇത് നിരസിച്ചതോടെ ഇനി 5 മക്കളെയും കാണാനാകില്ലെന്ന് SI വെല്ലുവിളിച്ചു. അതേസമയം കുറ്റവാളികളിൽ ഒരാളെ ഒഴിവാക്കിയ പോലീസ് പെൺകുട്ടികളുടെ സഹോദരന്മാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഹിന്ദി മാത്രം അറിയാവുന്ന ഇവർ സഹോദരിമാരെ പീഡിപ്പിച്ചെന്ന കുറ്റം മലയാളത്തിൽ എഴുതി ഒപ്പിടിച്ചു വാങ്ങിയെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. 2 പെൺകുട്ടികളെയും ചിൽഡ്രൻസ് ഹോമിലുമാക്കി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ സഹോദരനും പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ലൈംഗിക സൂചനകളുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മാനസികമായും പീഡിപ്പിച്ചു. തന്റെ പെൺമക്കളെ ഈ അമ്മയ്ക്ക് നേരിൽ കാണാനായിട്ടില്ല. വീഡിയോ കോൾ വഴി മാത്രം കണ്ടു. തിരിച്ചു വരണമെന്നാണ് മക്കൾ അലറിക്കരഞ്ഞ് പറയുന്നത്. ഭാഷയറിയാത്ത സ്വാധീനമില്ലാത്ത ഇവരെ സഹായിക്കാനോ ആരുമില്ല. അതുമാത്രമല്ല, കൂടെ തന്നെ സുബൈറിന്റെ ബന്ധുക്കളുടെയും പോലീസിന്റെയും ഭീഷണി മറുവശത്ത്. തുടർന്ന് സഹോദരന്മാർ പീഡിപ്പിച്ചതുകൊണ്ടാണ് വീട് വിട്ടതെന്ന് പെൺകുട്ടി പറഞ്ഞതിനാലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് ആരോപണ വിധേയനായ ASI പറഞ്ഞു. ഇളയ സഹോദരനും പീഡിപ്പിച്ചുവെന്നും പെൺകുട്ടി പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലീസിനെതിരെ മാതാപിതാക്കൾ ആരോപണം ഉന്നയിക്കുകയാണ്. സുബൈർ മാത്രമേ പെൺകുട്ടിയെ പീഡിപ്പിച്ചുള്ളൂ. അതാണ് ഫൈസാനെ വെറുതെ വിട്ടത്. സുബൈറിന്റെ അച്ഛൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചെങ്കിലും ഫോൺ എടുത്തിട്ടേയില്ലെന്നും SI പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സന്ദീപ് ജി വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിഷയത്തിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതെന്നും ജനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. 2 പ്രതികളിൽ സുബൈറിനെ മാത്രം കസ്റ്റഡിയിലെടുത്ത് പെൺകുട്ടികളുമായി കൊച്ചി പോലീസ് എറണാകുളത്തെത്തി. എന്നാൽ മക്കളെ വിട്ടു നൽകാൻ പോലീസ് തയ്യാറായതുമില്ല. പെൺകുട്ടിയെ സുബൈറിന് വിവാഹം കഴിപ്പിച്ചു നൽകണമെന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ASI നിർബന്ധിച്ചു. ഇത് എതിർത്തതോടെ പെൺമക്കളെ വിട്ടുകിട്ടാൻ 5 ലക്ഷം രൂപ തരണമെന്നായി. നിരസിച്ചതോടെ ഇനി 5 മക്കളെയും കാണില്ലെന്ന് ASI വെല്ലുവിളിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളുടെ പോലീസ് എന്താണ് ചെയ്യുന്നത്? മോൺസിന്റെ വീട്ടിലെ പാറാവ് ജോലി ചെയ്യാൻ DGP വരെ തയ്യാറുള്ള നാട്ടിൽ സ്വന്തം പെൺകുട്ടികളെ വിട്ടുകിട്ടാൻ 5 ലക്ഷം ചോദിക്കുന്നു കേരള പോലീസ്. ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയെ പ്രതിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ നിർബന്ധിക്കുന്നു കേരള പോലീസ്. അങ്ങയുടെ ആഭ്യന്തര ഭരണം ജോറാണ് സാർ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. എന്നാൽ സ്വന്തം മക്കളെ വിട്ടുകിട്ടാൻ 5 ലക്ഷം രൂപ തരണമെന്ന പോലീസ് ഏമാന്മാരുടെ കടുംപിടുത്തം, ഇത് നിരസിച്ചതോടെ ഇനി 5 മക്കളെയും കാണില്ലെന്ന SIയുടെ വെല്ലുവിളി, ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒട്ടും മനസ്സിലാകാത്ത ഒരു സ്ഥിതിയാണ് കേരളത്തിലേത്. എന്നാൽ സ്വന്തം പെൺമക്കളെ വിട്ടുകിട്ടാൻ 5 ലക്ഷം രൂപ തരണമെന്ന പോലീസ് ഏമാന്മാരുടെ കടുംപിടുത്തം, ഇത് നിരസിച്ചതോടെ ഇനി 5 മക്കളെയും കാണില്ലെന്ന് ASIയുടെ വെല്ലുവിളി. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇന്നത്തെ സമൂഹത്തിലേക്കാണ്. കേരളത്തിലെ ഇന്നത്തെ ദയനീയ അവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കൂടുതലായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.